ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് നിങ്ങളിൽ അധികം ആരും കഴിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ടും ശർക്കര വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇതിനകത്ത് ക്രീമൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്നത് ക്രീമൊന്നും അല്ലാണ്ട് അത് വേറൊരു രീതിയിലാണ് നമ്മൾ നല്ല ക്രീമിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിനകത്തോട്ട് ശർക്കര, ഞാനിപ്പം അച്ച് കണക്കിന് പറയുവാണെങ്കിൽ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടാവും. അപ്പം ആ ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച്, അരിപ്പൊടിയുടെ അളവിനനുസരിച്ച് നമുക്ക് ശർക്കര ആവശ്യമുണ്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന ശർക്കര വേണ്ട, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന രീതിയിലാണ് ശർക്കരപ്പാനി തയ്യാറാക്കേണ്ടത്. അപ്പം ഇതാ ഇവിടെ ശർക്കരപ്പാനി ശർക്കര കുരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള കരടുകളും ഒക്കെ ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പം അങ്ങനെ നമ്മുടെ അരിച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇവിടെ റെഡിയാണ്. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 കപ്പിന് 1/2 കപ്പ് മൈദയുടെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് അല്പം തേങ്ങ ചെരുകിയതാണ്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ ചെരുകിയത് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി, ചെറു ചൂടുള്ള ശർക്കരപ്പാനി തന്നെയാണ്, നമുക്കിതിനകത്തോട്ട് ഒന്ന് ഒഴിച്ച് ഇളക്കി ഇളക്കി കൊടുത്ത്, നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് കോരി ഒഴിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലോട്ട് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെതാ ഞാൻ ഈ അരിപ്പൊടിയൊക്കെ മിക്സ് ആക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ദോശ ചൂടുന്നതിന് മുൻപ് ഇതിനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കൊച്ചു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുക്കുന്ന പാലിന്, ഇതിപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലിനാണ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നത്. അപ്പം നിങ്ങൾ പാലിൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ അരിപ്പൊടിയുടെ അളവും അതനുസരിച്ച് കൂട്ടണം. ഇനി ഞാൻ ചെറു ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു 1/4 കപ്പ് ഉണ്ടാവും ഏകദേശം. അത് ഈ ഒരു അരിപ്പൊടിക്കകത്തോട്ട് ചേർത്ത് നമുക്കിതൊന്ന് അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ അരിപ്പൊടി നല്ല രീതിയിലൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ അരിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് ഇന്നുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിനകത്തോട്ട് 1/2 ലിറ്റർ പാലാണ്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കൊഴുപ്പുള്ള പാലാണ്. അപ്പം പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം ഏകദേശം ഒരു മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാല് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങളിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കല്ലാതെ ഇത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇതുപോലെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വനിലസെൻസ് ഇഷ്ടമാണ്, ആ ഒരു ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് കളറ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കളറോ അല്ലെങ്കിൽ ബദാമിൻ്റെ എസെൻസോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദോശയ്ക്ക് അത്യാവശ്യം എന്താ പറയുക മധുരമൊക്കെ ഉള്ളതാണ്, ശർക്കര ഒഴിച്ചിട്ടുണ്ടാക്കിയതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി മധുരയിനകത്ത് ഇടുന്നില്ല. ഇപ്പം പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അരിപ്പൊടി, ഇപ്പം കുറച്ച് നേരം അരിപ്പൊടിയിൽ മിക്സ് മാറ്റി വെച്ചതുകൊണ്ട് കണ്ടോ അരിപ്പൊടി ഇങ്ങനെ അടിയിലെ കടിഞ്ഞ് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇരിക്കുക. അപ്പം നിങ്ങൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലത്തെ കട്ടകളൊക്കെ മാറ്റിയിട്ട് വേണം ഈ ഒരു അരിപ്പൊടി നമ്മുടെ പാലിൽ തിളച്ച പാലിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫ്ലെയിം ലോവിലിട്ടിട്ട് വേണം, കാരണം അരിപ്പൊടിയാണ് പെട്ടെന്ന് തന്നെ കുറുകാനൊക്കെ തുടങ്ങും. അപ്പം ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് ലോ ഫ്ലെയിം ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി കൊണ്ടേയിരുന്ന് ഇത് നല്ലൊരു കട്ടിയായിട്ടുള്ള നല്ല ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ, ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ നമുക്ക് ഇതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയം വരെ ഇതാ പാൽ ഇതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്കിന്നൊരു ചാനൽ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് LC VAS എന്നാണ്, അല്ലെങ്കിൽ വെയ്സ്നോ അങ്ങനെ പറയാം, LC VAS എന്നാണെന്നാണ് എൻ്റെ ഒരു ഞാൻ വായിച്ചിട്ട് മനസ്സിലായത് കേട്ടോ. അപ്പം ഇതൊരു അടിപൊളി ചാനലാണ്. ഇതിനകത്ത്
കാലത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ അതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഈസി റെസിപ്പീസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ വീട്ടിൽ ഇഷ്ടമുള്ളവർക്കൊക്കെ അതുപോലെ കൊച്ചു യോഗ ടിപ്സും ഇതൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു ചാനലാണ്. എല്ലാവരും ഒന്ന് പോയി കാണുക. നിങ്ങൾ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ക്രീം ഇവിടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാലിൽ നിന്നൊക്കെ വറ്റി ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത്, അത് കുഴപ്പമില്ല. നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഇത് ഇച്ചിരി കട്ടിയാവും, ഇച്ചിരി കൂടി തിക്കാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു അരിപ്പൊടിയും ശർക്കരയുടെ ആ ഒരു മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി നമ്മൾ കുറച്ച് ആദ്യമേ ഇത് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ചിലപ്പം മാറ്റി വെച്ചതുകൊണ്ട് ചിലപ്പോൾ ഇത് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്പം ശർക്കരപ്പാനിയും കൂടി ഒഴിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ടി വന്നില്ല. നമ്മുടേതാ ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിനോട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ട് ആദ്യം ഒരു ദോശ ഉണ്ടാക്കണം. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പം അതാ ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാൻ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പാൻ എടുത്തു എന്ന് മാത്രം. ഞാൻ ഇതിനകത്തോട്ട് എണ്ണ അങ്ങനെയൊന്നും തേക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പ്രത്യേകിച്ച് നെയ്യ് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ സ്വാദ് കൂടുതലാണ്. ഞാൻ പക്ഷെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ദോശ ഒത്തിരി കനം കുറച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കരുത്, കുറച്ചൊരു കട്ടി വേണം. കാരണം ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചൂടാറിയിട്ടുള്ള നമ്മുടെ ക്രീം എന്തായെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാൽ ഇച്ചിരി ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം ആ നേരം കൊണ്ട് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ദോശയുടെ സൈഡൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇച്ചിരി ഞാൻ നിങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. കാരണം ഇതിൻ്റെ അടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരേണ്ടതുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെരിച്ച് നോക്കുക, അത് ഓക്കെ ആണോ എന്നറിയാൻ. ഇത് ആ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ കളറായി എന്ന് ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. അപ്പം ഇനി ചെയ്യാനുള്ളത് ഇതാ, ഞാനിപ്പോൾ ഒന്ന് തിരിച്ച് ഒന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല, പുറമേക്ക് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ക്രീം അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്രീം, ആ ഒരു ക്രീം നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ റോൾ ചെയ്ത് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റുന്നുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാനൊരു മൂന്ന് റോളാണ് ഉണ്ടാക്കിയെടുത്ത് വന്നിട്ടുള്ളത്. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷെ അത് ഭയങ്കര ഹെവി ആയി പോവും. കാരണം ഇതിനകത്തുള്ള ക്രീമും ദോശയും എല്ലാം കൂടെ. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഇതൊന്ന് നടുവേ മുറിച്ചിട്ടാണ് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു കത്തിയെടുക്കുക, കത്തിയെടുത്തിട്ട് ഇതിനെ നടുവേ ഒന്ന് മുറിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ആ ക്രീം എന്നുള്ള ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ റോൾ ഇവിടെ റെഡിയാണ്. ഇതൊരിക്കലും ഇത് കഴിക്കുന്നവർ പറയില്ല നമ്മളിത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ ശർക്കര കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അത്രയും സ്വാദാണ്. നമ്മൾ വലിയ വലിയ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ബേക്കറിയിൽ നിന്ന് ഇതിൻ്റെ പോലത്തെ ഒക്കെ സ്വാദുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.